ആഡംബര വാഹന ശ്രേണിയിൽ ഏവരും അറിയുന്ന ബ്രാൻഡാണ് BMW. ഈ വർഷം ഇന്ത്യൻ വിപണിക്കായി നിരവധി മോഡലുകളെയാണ് ജർമ്മൻ ബ്രാൻഡ് അണിനിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ആദ്യം വിൽപ്പനയ്ക്കെത്തിയ എൻട്രി ലെവൽ 2 സീരീസ് ഗ്രാൻഡ് ക്യൂപ്പയും രാജ്യത്ത് ഏറെ ചലനങ്ങൾ ഉണ്ടാക്കി മുന്നേറുകയാണ്. കൃത്യമായ പ്ലാനും പദ്ധതിയുമായാണ് BMW ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. പുതിയ BMW 2 സീരീസ് ഗ്രാൻഡ് ക്യൂപ്പയുടെ വിജയവും അതിന് ഉദാഹരണമാണ്. നിലവിൽ സ്പോർട്ട്, എം സ്പോർട്ട് എന്നിങ്ങനെ 2 പെട്രോൾ പവർ വേരിയന്റുകളിലാണ് ആഡംബര വാഹനം നിരത്തിലിറങ്ങുന്നത്. ചെറുതും ഒതുക്കവുമുള്ളതാണ് എൻട്രി ലെവൽ 2 സീരീസ് എന്നതാണ് പ്രധാന ഹൈലൈറ്റ്. എം സ്പോർട്ട് പദം തിരഞ്ഞെടുത്താൽ കൂടുതൽ പെർഫോമൻസിന്റെ ആനുകൂല്യവും ലഭിക്കും. പുതിയ BMW 220i പ്രാദേശികമായി തമിഴ്നാട്ടിലെ ചെന്നൈ കമ്പനിയിലാണ് ഒത്തുചേരുന്നത്. ഈ സെഡാൻ ഇന്ത്യൻ വിപണിയിലെ 3 സീരീസിന് താഴെയായാണ് ഇടം പിടിക്കുന്നത്. പുതിയ BMW 220i മോഡലിന്റെ റിവ്യൂ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. BMW സിഗ്നേച്ചർ LED ഹെഡ്ലാമ്പുകളാണ് 220i സീരീസിന്റെ മുൻവശത്തെ പ്രധാന ആകർഷണം. ഹെഡ്ലൈറ്റുകളിൽ നിന്നുള്ള ദൃശ്യപരത എടുത്തു പറയേണ്ട പ്ലസ് പോയിന്റ് ആണ്. LED യൂണിറ്റുകളായ ഫോഗ് ലാമ്പുകൾ ബമ്പറിൽ അല്പം താഴെയായി നൽകിയിരിക്കുന്നു. ഇത് എം സ്പോർട്ട് വേരിയന്റ് ആയതിനാൽ ഫ്രണ്ട് ബമ്പർ വളരെ സ്പോർട്ടിയായി കാണപ്പെടുന്നു. ഒപ്പം ചാനൽ എയറിന്റെ ഇരുവശത്തും സജീവ വെന്റുകളും കമ്പനി അവതരിപ്പിക്കുന്നു. ഇത് കാറിന്റെ സ്പോർട്ടി നിലപാടിനെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. BMW സിഗ്നേച്ചർ ഘടകമായ ഗ്രില്ലിൽ ന്യായമായ ക്രോം ഇൻസേർട്ടുകളും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി വശങ്ങളിലേക്ക് നോക്കിയാൽ കാറിന് 17-ഇഞ്ച് എം സ്പോർട്ട് അലോയ് വീലുകളാണ് ലഭിക്കുന്നത്. ഫ്രണ്ടറിൽ കാറിന്റെ വശത്ത് ഒരു എം ബാഡ്ജിങ്ങും ഇടം പിടിക്കുന്നുണ്ട്. ഷാർപ്പ് ബോഡി ലൈന് പകരം 2 സീരീസ് ഹെഡ്ലൈറ്റിനും ടെയിൽലൈറ്റിനും ഇടയിൽ വിഭജിച്ചിരിക്കുന്ന സൂക്ഷ്മമായ ലൈനുകളും ക്രീസുകളുമാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. ബോഡി കളർ റിയർ വ്യൂ മിററുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ കാറിൽ ക്രോം അലങ്കാരത്തിന് പകരം വിൻഡോകൾക്ക് ചുറ്റും ബ്ലാക്ക് ഫിനിഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അൾട്രാകൂൾ ആയി കാണപ്പെടുന്ന ഫ്രെയിംലെസ് ഡോറുകളും കമ്പനി കാറിൽ വാഗ്ദാനം ചെയ്യുന്നു. പിൻവശത്തേക്ക് വന്നാൽ ആദ്യം സ്ലേക്ക് ടെയിൽ ലൈറ്റുകളിലും വലിയ ഡുവൽ ടിപ്പ് എക്സ്ഹോസ്റ്റുകളുമാണ്. എക്സ്ഹോസ്റ്റ് ട്രിപ്പുകൾ ക്രോമിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. റിയർ പാർക്കിംഗ് ക്യാമറയും കാറിലുടനീളം പാർക്കിംഗ് സെൻസറുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ 2 സീരീസ് ചെരിഞ്ഞ മേൽക്കൂരയും സൂക്ഷ്മമായ ബോഡി ഗ്രീസുകളും കൊണ്ട് മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് കോണിൽ നിന്നും നോക്കുമ്പോൾ സെഡാൻ സ്പോർട്ടിയായി കാണപ്പെടുന്നു. കാറിനുള്ളിലേക്ക് കടക്കുമ്പോൾ മാന്യമായ അളവിൽ ക്യാബിൻ ഇടമുണ്ടെന്ന് മനസ്സിലാകും. വലിയ പനോറമിക് സൺറൂഫും ക്യാബിനെ അല്പം പ്രീമിയം കാറാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സവിശേഷതകളും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഒരേ സമയം നിറഞ്ഞിരിക്കുന്ന BMW 220i പുറം പോലെ തന്നെ അകവും മനോഹരമാണ്. 10.2-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ഡാഷ്ബോർഡിലെ പ്രധാന ആകർഷണം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയുടെ സാന്നിധ്യവും ഇതിനുണ്ട്. പുതിയ 220i സ്പോർട്ടിന് 10.2-ഇഞ്ച് പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഈ സ്ക്രീൻ കാറിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഒപ്പം ഡ്രൈവറുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് ക്രമീകരിക്കാനും സാധിക്കും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിസ്പ്ലേയിലൂടെ കാറിന്റെ ഡ്രൈവ് മോഡ് എപ്പോൾ മാറ്റുമ്പോഴും അതിന്റെ പശ്ചാത്തലം മാറ്റാൻ അനുവദിക്കുന്ന ഒരു സവിശേഷതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഗിയർ ലിവറിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിംഗ് പാനലും കാറിന്റെ അകത്തളത്തെ പ്രത്യേകതയാണ്. ഡോർ പാനലുകളിലും ഡാഷ്ബോർഡിലും ആംബിയന്റ് ലൈറ്റിനിങ് ഭംഗിയായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളും കാറിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡിലും ഡോർ പാനലുകളിലും ധാരാളം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളും ഉണ്ട്. സ്റ്റിയറിംഗ് വീൽ ലെതറിൽ പൊതിഞ്ഞ് ഡ്രൈവർക്ക് മികച്ച ഗ്രിപ്പാണ് നൽകുന്നത്. കൂടാതെ സ്റ്റിയറിംഗ് മൗണ്ട് ചെയ്ത നിയന്ത്രണങ്ങൾ മികച്ച രീതിയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിന് എം ബാഡ്ജിങ്ങും ലഭ്യമാക്കിയിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലായിരുന്നുവെങ്കിൽ കൂടുതൽ മികച്ചതായിരുന്നേനെ എന്ന് വേണം പറയാൻ. മുൻവശത്തെ 2 സീറ്റുകളും ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്നവയാണ്. എന്നാൽ ഡ്രൈവർ സൈഡിൽ മാത്രമേ 2 ക്രമീകരണങ്ങളുള്ള സീറ്റ് മെമ്മറി പ്രവർത്തനം ലഭ്യമാക്കിയിട്ടുള്ളൂ. മുൻ സീറ്റുകൾ സുഖകരവും മികച്ച യാത്ര പ്രദാനം ചെയ്യുന്നവയുമാണ്. കാറിന്റെ പിൻഭാഗം ചെറുതായി ഇടുങ്ങിയതാണ്. ലെഗ്റൂമിനെയും ഹെഡ്റൂമിനെയും സംബന്ധിച്ചിടത്തോളം ഉയരമുള്ള ആളുകൾക്ക് ഇത് പ്രശ്നം നേരിടേണ്ടി വരും. സ്മാർട്ട് ഫോണുകൾ ചാർജ് ചെയ്യുന്നതിന് പിന്നിലുള്ള യാത്രക്കാർക്കായി 2 AC വെന്റുകളും ടൈപ്പ് സി ചാർജിംഗ് സോക്കറ്റുകളും കമ്പനി ലഭ്യമാക്കിയിട്ടുണ്ട്. BMW 220i വേരിയന്റിന് 460 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഇടം ആവശ്യമെങ്കിൽ പിൻവരി പൂർണ്ണമായും മടക്കിക്കളയാനും അല്ലെങ്കിൽ 60-40 അനുപാതത്തിൽ മടക്കാനും സാധിക്കും. 2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേകുന്നത്. ഇത് 5000 RPMൽ പരമാവധി 189 BHP കരുത്തും 4600 RPMൽ 280 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 7-സ്പീഡ് സ്പെട്രോണിക് സ്പോർട്സ് ഡ്യുവൽ ക്ലച്ചുമായാണ് എഞ്ചിൻ ജോടിയാക്കുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വാഹനം. ലോഞ്ച് കൺട്രോൾ മോഡുകളും BMW കാറിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിന് 7 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനും സാധിക്കും. അതോടൊപ്പം ഇക്കോ പ്രോ, കംഫർട്ട്, സ്പോർട്ട് എന്നിങ്ങനെ
ഇങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡുകളും വാഹനത്തിന്റെ സവിശേഷതയാണ്. 220i-ലെ സസ്പെൻഷൻ സജ്ജീകരണം മൃദുവോ കഠിനമോ അല്ല. കാറിന്റെ സ്പോർട്ടി സ്വഭാവത്തിനൊപ്പം സുഖപ്രദമായ ഒരു സവാരി വാഗ്ദാനം ചെയ്യാൻ BMW ആഗ്രഹിക്കുന്നതിന്റെ ഫലമാണിത്. സസ്പെൻഷൻ എല്ലാത്തരം റോഡുകളെയും ആഗീകരണം ചെയ്യാൻ കഴിവുള്ളതാണ്. കർശനമായ സസ്പെൻഷൻ സജ്ജീകരണം കാരണം 220i കോർണറുകളിൽ കൃത്യമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ബോഡി റോൾ അനുഭവപ്പെട്ടേക്കാം. ഇന്ധനക്ഷമതയെ സംബന്ധിച്ചിടത്തോളം വാഹനത്തിന് സിറ്റിയിൽ 7.2 മുതൽ 8.7 കിലോമീറ്റർ വരെ മൈലേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഹൈവേയിൽ കാർ 10.5 മുതൽ 11.5 കിലോമീറ്റർ വരെയും നൽകുന്നുണ്ട്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.